സ്വാഗതം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ചേഷ്ടാവാദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്, അല്ലെങ്കിൽ ബിഹേവിയറിസം, ഓക്കെ, ഫാദർ ഓഫ് ബിഹേവിയറിസം അല്ലെങ്കിൽ ബിഹേവിയറിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് എന്നാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചേഷ്ടാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ്. ഓപ്ഷൻ നോക്കിയേ, പിയാഷെ, ബ്രൂണർ, പാവ്ലോ, വാട്സൺ. പിയാഷെ, ബ്രൂണർ, പാവ്ലോ, വാട്സൺ. അപ്പോൾ ഇവരിൽ ആരാണ് ചേഷ്ടാവാദത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ എന്നറിയപ്പെടുന്നത്? ഓക്കെ, ആരാണ് പെട്ടെന്ന് നോക്കുക. ചെറിയ സെക്കൻഡിൽ ആൻസറൊക്കെ എത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. പിയാഷെ, ബ്രൂണർ, പാവ്ലോ, വാട്സൺ, ആരാണ് ഈ പറയുന്ന ചേഷ്ടാവാദത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ബിഹേവിയറിസം അല്ലെങ്കിൽ ബിഹേവിയറിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര്? ഓക്കെ, അല്ലെങ്കിൽ ബിഹേവിയറിസമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തത് നടത്തിയത് ആര് എന്നൊക്കെ അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വന്നേക്കാം. ആരാണ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെ, വളരെ എളുപ്പമുള്ള കാര്യമാണ്, നമ്മൾ ഒരുപാട് പഠിച്ചാണ്. ആദ്യം സ്റ്റാർട്ടിംഗ് മുതൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ആരാണ്? ജെ ബി വാട്സൺ ആണ് അല്ലേ, ഓപ്ഷൻ ഡി ആയിട്ടുള്ള ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ജെ ബി വാട്സൺ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലെ, ജെ ബി വാട്സൺ ആണ്. അപ്പോൾ ചേഷ്ടാവാദം എന്ന് പറയും, ചിലപ്പോൾ വ്യവഹാരവാദം എന്നാൽ കൂടുതൽ കണ്ടിട്ടുണ്ടാവും. ചേഷ്ടാവാദം എന്ന് വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ ശ്രദ്ധിക്കണം, രണ്ടും ഒരേ മീനിങ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? പരിക്രമീകൃത ബോധനം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നാണ് കേട്ടോ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ഓക്കെ, അല്ലെങ്കിൽ പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും ഏതുമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. ഓപ്ഷൻ നോക്കിയേ, ഓപ്പറൻ്റ് കണ്ടീഷനിങ്, അസിമുലേഷൻ, അക്കോമഡേഷൻ, സിഗ്നൽ ലേണിംഗ്. ഓപ്പറൻ്റ് കണ്ടീഷനിങ്, അസിമുലേഷൻ, അക്കോമഡേഷൻ, സിഗ്നൽ ലേണിംഗ്. അപ്പോൾ ഇതിൽ പരിക്രമീകൃത ബോധനം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ചോദ്യം. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏത് സിദ്ധാന്തത്തിനെ അടിസ്ഥാനപ്പെടുത്തിയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച സിദ്ധാന്തം എന്ന് വെച്ചാൽ അതന്നെ ഹെഡിങ് തന്നെ വരണമെന്നില്ല, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം, അതിൻ്റെ ഓപ്ഷൻ വരാം. അപ്പോൾ നിങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അവർ എന്തായാലും തരും. ഓക്കെ, അത് എന്തായാലും ഉണ്ടാവും, അതുകൊണ്ട് അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട. ആൻസർ ഏതാണ് കിട്ടിയോ? പരിക്രമീകൃത ബോധനം. ഓക്കെ, ആൻസർ റെഡി അല്ലേ? ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള അസിമുലേഷൻ ആണല്ലേ. അസിമുലേഷൻ ആണോ? അല്ല, ഓപ്ഷൻ എ ആണ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണ്. അതല്ലാതെ മറ്റേത് കുത്തിയാലും കറുപ്പിച്ചാലും എന്താണ് എല്ലാം പൊട്ടത്തെട്ടാണ്. ഓക്കെ, ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണ്. ബാക്കിയൊക്കെ വെറുതെ ഒരു ഓപ്ഷന് വേണ്ടി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ പിയാഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അടുത്തത്, ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് എന്തുമാണ്? ഓക്കെ, അതാണ് ഇത് ABCD ഇതിലേതുമാണെന്നാണ് പറഞ്ഞത്. ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം എന്ന് വെച്ചാൽ എന്താണ്? ചോദകം എന്നാൽ സിഗ്നലാണ്. ഓക്കെ, സിഗ്നൽ അതെന്ത് ചെയ്യുന്നു? പ്രതികരണം, റെസ്പോൺസിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ, അല്ല, ഒരു സിഗ്നലിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിൻ്റെ ആവൃത്തി എന്ത് ചെയ്യുന്നു? അതിനെ കൂട്ടുന്നു. റെസ്പോൺസിനെ കുറച്ചും കൂടെ പവർ എന്താണ് എംപവർ ചെയ്യുന്നു അല്ലെങ്കിൽ പവർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ കൂട്ടുന്നു. ഓക്കെ, അത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിയേ, ധനപ്രബലനമാണ് അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ശിക്ഷയാണ് പണിഷ്മെൻറ്റ്, പിന്നെ ഋണപ്രബലനമാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, പിന്നെ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല അല്ലേ, നൺ ഓഫ് ദീസ്. അപ്പോൾ ഏതാണ് വരിക? ഒരു ചോദകത്തിൻ്റെ അല്ലെങ്കിൽ അഥവാ ഒരു സിഗ്നലിൻ്റെ സാന്നിധ്യം, ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഒരു പ്രതികരണം, റെസ്പോൺസിൻ്റെ ആവൃത്തി കൂട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാമെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ധനപ്രബലനമാണ്, ശിക്ഷയാണ്, ഋണപ്രബലനമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നും അല്ല. ഏതാണ് ആൻസർ വരിക? പെട്ടെന്ന് പറഞ്ഞു നോക്കിയേ. സിഗ്നൽ എന്താണ്? ഒരു സ്റ്റിമുലസ് ഉണ്ട്, ഒരു റെസ്പോൺസ് ഉണ്ട്. സ്റ്റിമുലസിൻ്റെ ഒരു പ്രസൻസ് റെസ്പോൺസിനെ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു? എംപവർ ചെയ്യുന്നു. ഓക്കെ, അതിനെ കുറച്ചും കൂടി അതിൻ്റെ ആവൃത്തി കൂട്ടുന്നു. ആൻസർ ഏതാണ് വരിക? ഒരു സംശയം വേണ്ട, ധനപ്രബലനമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്, ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, കുറേ ഒരുപാട് പേർക്ക് അറിയുന്ന തന്നെയാണ് അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ക്ലിയർ കിട്ടിയല്ലോ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്താണ്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ തുടർച്ചയായി ബഹളം വെച്ച രഹനയോട് തൻ്റെ പ്രിയപ്പെട്ട രാജ ടീച്ചർ പിണങ്ങി, അത് രഹനയെ മാനസികമായി സങ്കടപ്പെടുത്തി, ഇത് ഏതിന് ഉദാഹരണമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആപ്ലിക്കേഷൻ ലെവൽ ഇങ്ങനെയാണ് വരിക, കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ക്ലാസ്സിൽ തുടർച്ചയായി ബഹളം വെച്ച രഹനയോട് തൻ്റെ പ്രിയപ്പെട്ട രാജ ടീച്ചർ പിണങ്ങി, അത് രഹനയെ മാനസികമായി സങ്കടപ്പെടുത്തി, ഇത് എന്താണെന്നാണ്. ഓപ്ഷൻ നോക്കിയേ, ധനപ്രബലനമാണ് ഓർ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ധനശിക്ഷയാണ് പോസിറ്റീവ് പണിഷ്മെൻറ്റ്, ഋണപ്രബലനമാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി ഋണശിക്ഷയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഇതിലേതാണ് വരിക? ഒരുപാട് തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ടിരുന്നു, അപ്പം മിണ്ടാതിരിക്കാൻ പറഞ്ഞു കേട്ടില്ല അല്ലേ. അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയോട് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു ടീച്ചർ? എന്ത് ചെയ്തു? പറഞ്ഞത് അനുസരിക്കാതെ നിന്ന രഹനയോട് പിന്നീട് പിണങ്ങി, ഞാൻ മിണ്ടുന്നില്ല, നിർത്തി, നീയുമായിട്ടുള്ള ബന്ധം എല്ലാം കഴിഞ്ഞു അല്ലേ, എല്ലാം തീർന്നു. അങ്ങനെ പറഞ്ഞ ടീച്ചർ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ കുട്ടിയെ മാനസികമായിട്ട് സങ്കടപ്പെടുത്തി. അപ്പോൾ ആ ടീച്ചർ പിണങ്ങിപ്പോയി. ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഇതിലേതിലാണ് ഉൾപ്പെടുവെന്നുള്ള ചോദ്യം അല്ലേ. ആൻസർ ഏതാണ്? കിട്ടിയല്ലോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്, ഋണ ശിക്ഷയാണ് കേട്ടോ, നെഗറ്റീവ് പണിഷ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ പണിഷ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പണിഷ്മെൻറ്റ് വേദനാജനകമായ ഒരു അനുഭവം കൊടുക്കുന്നു അല്ലേ, അത് അതിൽ രണ്ട് തരത്തിലുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ പോസിറ്റീവ് ശിക്ഷയോ അതുപോലെ നെഗറ്റീവ് ശിക്ഷയോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് പണിഷ്മെൻറ്റിന് ഉള്ള ഒരു സാഹചര്യം, സിറ്റുവേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ,
അതിനു മുന്നേ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണേ. ഇത് പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കേട്ടിട്ട് സൈക്കോളജി ക്ലാസ്സസ് ഓക്കെ എൽ പി യു പി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എൽ പി യു പി സൈക്കോളജി ക്ലാസ് എന്നുണ്ട്. അതിന് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അതിൽ കാണും സി വൺ സി ടു അല്ലെ ക്ലാസ് വൺ ക്ലാസ് ടു. അതാണ് സി എന്നുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ അങ്ങനെ വരും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് എത്രയിലേക്ക് എത്തിയത്? 29 ആ അതെ 29, 30, 31, 32 അതിലേക്ക് എത്തിയത്. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവർ തൊണ്ടയ്ക്ക് ഓക്കെ തൊണ്ടയ്ക്കിൻ്റെ പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തൊണ്ടയ്ക്കിൻ്റെ തിയറി ഉണ്ടല്ലോ, ലേണിംഗ് തിയറി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ലോ ഓഫ് എഫക്റ്റ് ഓർ ഫലനിയമം, ലോ ഓഫ് യൂസ് പ്രയോഗ നിയമം, ലോ ഓഫ് ഡിസ്ക്രിമിനേഷൻ വിവേചന നിയമം, ആൻഡ് ഓപ്ഷൻ ഡി എന്നാണ് ബിയും സിയും. എന്ന് വെച്ചാൽ ലോ ഓഫ് യൂസ് അതുപോലെ ലോ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ചുവടെ തന്നിരിക്കുന്നതിൽ തൊണ്ടയ്ക്കിൻ്റെ പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്? ഉൾപ്പെടാത്തത് ഏത് എന്നാണ്? ഓക്കെ, ലോ ഓഫ് എഫക്റ്റ് ആണോ, ലോ ഓഫ് യൂസ് ആണോ, ലോ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണോ, അല്ല ബിയും സിയും ആണോ, ഏതാണ് വരിക എന്ന് വെച്ചാൽ യൂസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. കിട്ടിയല്ലോ ഏതാണ്? എല്ലാവർക്കും അറിയുന്നതിനാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ പഠന നിയമപ്രകാരം ബേസിക് ലോസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലേ? അതിലൊന്ന് അതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഏതാണ് ശ്രീ? ഓപ്ഷൻ സി ആണ്. ഒരു സംശയം വേണ്ട, അറിയുന്നില്ല. ലോ ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചന നിയമം എന്നതിലാണ് ഉൾപ്പെടാത്തത് അല്ലേ? ബാക്കിയൊക്കെ അതിൽ വരുന്നതിനാണ്, ബാക്കി രണ്ട് എഫക്റ്റ് ആയാലും യൂസ് ആയാലും. ഫലനിയമം, പ്രയോഗ നിയമം. ഓക്കെ, പിന്നെ പ്രയോഗരാഹിത്യ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ട്, ലോ ഓഫ് ഡിസ്യൂസ് ഉണ്ട്. ഓക്കെ, അത് രണ്ടും ഏതാണ് വരുന്നതൊക്കെ ആ സബ് ഡിവിഷനൊക്കെ ഓർമ്മയുണ്ടല്ലോ. റെഡി, അടുത്തത്. പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ് ബിഹേവിയർ അഡാപ്റ്റേഷൻ എന്ന് പറയും. വ്യവഹാര അനുയോജനം എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ് എന്ന് പറഞ്ഞത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ കിട്ടിയോ? ബിഹേവിയർ അഡാപ്റ്റേഷൻ എന്ന് പറയും വ്യവഹാര അനുയോജനം. അപ്പോൾ പഠനം അനുക്രമം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ബിഹേവിയർ അഡാപ്റ്റേഷൻ, നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതൊരു വ്യവഹാര അനുയോജനമാണ് എന്ന് പറഞ്ഞത് ആര് എന്നാണ്? ഓപ്ഷൻസ് ഗേറ്റ്സ്, പാവലോ, സ്കിന്നർ, തൊണ്ടയ്ക്ക്. ഗേറ്റ്സ്, പാവലോ, സ്കിന്നർ, തൊണ്ടയ്ക്ക്. അപ്പോൾ ഇവരിൽ ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ആരാണ് വരിക? കിട്ടിയല്ലോ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ്, ക്ലാസ്സിൽ പറഞ്ഞാണ്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഓപ്ഷൻ ഒരു സംശയമുണ്ട്, സ്കിന്നറാണ്. ഓക്കെ, ഓപ്ഷൻ സി ആയിട്ടുള്ള സ്കിന്നറാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലേ? സ്കിന്നറാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ സെവൻത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്നവയിൽ ബോണ്ട് തിയറി എന്ന് അറിയപ്പെടുന്ന പഠന സിദ്ധാന്തം ഏത്? തന്നിരിക്കുന്നവയിൽ ബോണ്ട് തിയറി എന്ന് അറിയപ്പെടുന്ന പഠന സിദ്ധാന്തം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ നോക്കിയേ. ഓപ്പറന്റ് കണ്ടീഷനിങ്, പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പിന്നെ എയും ബിയും, പിന്നെ ഓപ്ഷൻ ഡി എന്നാണ് ഇവയൊന്നുമല്ല. ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഓപ്പറന്റ് കണ്ടീഷനിങ് ഉണ്ട്, പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം ഉണ്ട്, പിന്നെ എന്താണ് ഓപ്ഷൻ സിയിൽ തന്നത്? എയും ബിയും. എന്ന് വെച്ചാൽ ഓപ്പറന്റ് കണ്ടീഷനിങ് പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം രണ്ടിനും ഇങ്ങനെയാണ് പറയുന്നതാണ് അല്ലേ? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിലേതാണ് ഈ പറഞ്ഞ കാര്യം എന്നാണ് നമ്മൾ ആൻസർ ചെയ്തതെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ബോണ്ട് തിയറി എന്ന് അറിയപ്പെടുന്ന പഠന സിദ്ധാന്തം ഏത് എന്നാണ്? ഓക്കെ, കിട്ടിയോ? ഏതാണ് ഒരു ആൻസർ? ഓക്കെ, റെഡി. ആൻസർ വരുന്നത് ഏതാണ്? കിട്ടിയിട്ടുണ്ടോന്നായിരിക്കും. ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ലേ? അല്ല, ഇവിടെ നമ്മൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നും അല്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, എന്താണ് ഇവയൊന്നും അല്ല എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് കൃത്യമായിട്ട് വരിക. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായത്? എന്തുകൊണ്ടാണ് ഈ ബോണ്ട് തിയറി എന്ന് അറിയപ്പെടുന്നത്? നമ്മൾ ട്രയൽ ആൻഡ് എറർ തിയറിയാണ് അല്ലേ? ട്രയൽ ആൻഡ് എറർ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ആ ഒരു കണക്ഷൻ, ഒരു കണക്ഷനിസം, അതിനാണ് നമ്മൾ ബോണ്ട് തിയറി എന്ന് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ നോക്കണേ കൃത്യമായിട്ട്. എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ തന്നെ ആവുന്നില്ല, ഇവയൊന്നും അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. കിട്ടിയല്ലോ. നേരെ പോയിട്ട് പ്രവർത്തനാനുബന്ധത്തിലോ അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ്ങളിലൊന്നും മാർക്ക് ചെയ്യരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസറിലേക്ക് എത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ തൊണ്ടയ്ക്കിൻ്റെ അടിസ്ഥാന നിയമത്തിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ തൊണ്ടയ്ക്കിൻ്റെ അടിസ്ഥാന നിയമം അല്ലെങ്കിൽ ബേസിക് ലോസ്. ഓക്കെ, നമ്മൾ രണ്ട് തരത്തിലുള്ള ലോസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ബേസിക് ലോസ് അല്ലെങ്കിൽ അടിസ്ഥാന നിയമത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നോക്കിയേ. ലോ ഓഫ് യൂസ് അല്ലെങ്കിൽ പ്രയോഗ നിയമം, ലോ ഓഫ് എഫക്റ്റ് ഫല നിയമം, പിന്നെ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് മനോഭാവ നിയമം, അതുപോലെ തന്നെ ലോ ഓഫ് ഡിസ്യൂസ് അല്ലെങ്കിൽ പ്രയോഗരാഹിത്യ നിയമം. അപ്പോൾ ഇതിലേതാണ് ഈ തൊണ്ടയ്ക്കിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. കിട്ടിയോ? ഏതാണ് ആൻസർ വരുമോ? ലോ ഓഫ് യൂസ് ആണോ, എഫക്റ്റ് ആണോ, ആറ്റിറ്റ്യൂഡ് ആണോ, അല്ല ഡിസ്യൂസ് ആണോ, ഏതാണ്? ഓക്കെ, ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവ നിയമം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് ലോസിൽ ഉൾപ്പെടാത്തത്. സബോർഡിനേറ്റ് ലോസ് എന്നിട്ട് ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിലുൾപ്പെടുന്നതാണ് ഇത് ഈ മനോഭാവ നിയമം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ലോസിൽ ഇത് ഉൾപ്പെടുന്നില്ല. റെഡി? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ലോ ഓഫ് യൂസ്, അതായത് അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആൻസറിലേക്ക് എത്തണം. ഫിഗർ നോക്കുക, എന്നിട്ട് നാല് ഓപ്ഷൻ നോക്കുക. അതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. നോക്കിയ ഈ ഫിഗർ എന്താണെന്നാണ് ചോദ്യം അല്ലേ? ഓപ്ഷൻ നോക്കുക. ലോ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ചാ നിയമം, ലോ ഓഫ് ക്ലോഷർ അല്ലെങ്കിൽ പരിപൂർത്തി നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി സാമീപ്യ നിയമം, പിന്നെ ലോ ഓഫ് സിമിലാരിറ്റി സാമ്യത നിയമം. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവണം എന്താണ് ഈ തന്ന ചിത്രം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ? ഏത് നിയമവുമായി ബന്ധപ്പെട്ട ചിത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് ഒന്ന് നോക്കുക, അധികം സമയം എടുക്കാൻ പാടില്ല. പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കൂടുതൽ ശ്രദ്ധിക്കും. ഓക്കെ, ഏതാണ് വരിക? ലോ ഓഫ് കണ്ടിന്യൂറ്റി ആണോ, ലോ ഓഫ് ക്ലോഷറാണോ, ലോ ഓഫ് പ്രോക്സിമിറ്റി ആണോ, അല്ല ലോ ഓഫ് സിമിലാരിറ്റി ആണോ, ഏതാണ് വരിക? കിട്ടിയല്ലോ.
ഏതാണ്? ഒന്നുമില്ല. ഇതാ ഇവിടെ നിങ്ങൾ നമ്മൾ ഒറ്റ കൊണ്ടത് കാണുമ്പോഴാണ് ഇതാ രണ്ട് ചിത്രങ്ങൾ വീതമുള്ള അല്ലെ, ഒരു വലിയ കട്ട ഒരു ചെറിയ കട്ട അല്ലേ, രണ്ട് ബോക്സസ് വീതമുള്ള മൂന്ന് പെയർ ആയിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുക. അതായത് തിയറി അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കും കാണുക അല്ലേ. തിയറി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലെ, ആറെണ്ണം ഒരു വലുതും ഒരു ചെറുതുമായിട്ടുള്ള ആറ് കട്ടകൾ ഇങ്ങനെ വെച്ച പോലെയും തോന്നും അല്ലേ. അപ്പോൾ തിയറി അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടെണ്ണം വീതമുള്ള മൂന്ന് പേരായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും? അടുത്തടുത്ത് നിൽക്കുന്നവയെ ഒരു കൂട്ടമായിട്ട് കാണാനുള്ള നമ്മളൊരു ടെൻഡൻസി അല്ലേ. ഇതാണ് ഒരു ലോ ഓഫ് പ്രോക്സിമിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സാമീപ്യ നിയമമാണ് ശരി ഉത്തരം. ഓക്കെ, സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അഥവാ ഇൻസൈറ്റ് ലേണിംഗ് തിയറി മുന്നോട്ട് വെച്ചത് ആര്? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അഥവാ ഇൻസൈറ്റ് ലേണിംഗ് തിയറി, ഈ ഇൻസൈറ്റ് ലേണിംഗ് തിയറി കൊണ്ടുവന്നത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ നോക്കിയേ, വേർത്തിയമർ, ഓപ്ഷൻ ബി കൊഹ്ലർ, ഓപ്ഷൻ സി ഫ്രോയിഡ് ആൻഡ് ഓപ്ഷൻ ഡി കൊഫ്ക. ആരാണ്? വേർത്തിയമർ ആണോ, കൊഹ്ലർ ആണോ, ഫ്രോയിഡ് ആണോ, കൊഫ്കയാണോ? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് തിയറി, ഇൻസൈറ്റ് ലേണിംഗ് തിയറി ആരാണ് കൊണ്ടുവന്നത് നോക്കിയേ, പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി നോക്കിയേ. ആരാണ്? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അല്ലേ, ഇൻസൈറ്റ് ലേണിംഗ് തിയറി. അത് മുന്നോട്ട് വെച്ചത് ആര് എന്നാണ്? അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിൻ്റെ പേരൊക്കെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിൽ ഒരാളാണ് ഇത് മെയിനായിട്ട് മുന്നോട്ട് വെച്ചത് അല്ല, ആ ഒരു തിയറി കൊണ്ടുവന്നത്. അപ്പോൾ ആരാണ്? കിട്ടിയല്ലോ, ഒരു സംശയം വേണ്ട. ആര് തന്നെയാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കൊഹ്ലർ ആണ്. ഓക്കെ, കൊഹ്ലർ ആണ് എന്തുകൊണ്ടുവന്നത്? ഈ ഇൻസൈറ്റ് ലേണിംഗ് തിയറി അഥവാ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം കൊണ്ടുവന്നത്. ശരിയാണ്, ഓക്കെ, കറക്റ്റ് ആണല്ലോ. സംശയം നിലവിലിരിക്കുന്നു, ഇത് കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് മനസ്സിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പുസ്തകത്തിലേക്കല്ല, മനസ്സിലേക്ക് ബ്രെയിനിലേക്ക് തന്നെ അവിടെ ഫീഡ് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഗാഗ്നയുടെ പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി അഥവാ ഹയറാർക്കി ഓഫ് ലേണിംഗ്. ഓക്കെ, ഗാഗ്നയുടെ പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി പ്രകാരം പ്രശ്ന പരിഹരണ ഘട്ടത്തിനും സംപ്രത്യയ പഠനത്തിനും ഇടയിലുള്ള ഘട്ടം ഏത്? എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹയറാർക്കി ഓഫ് ലേണിംഗ് ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഗാഗ്നേസ് ഹയറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പിരമിഡ് പഠിച്ചിട്ടുണ്ടാവും. അതിൽ എട്ട് ഘട്ടങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, പ്രോബ്ലം സോൾവിംഗ് അതായത് ഇൻബിറ്റ്വീൻ, ഓക്കെ, ഇൻബിറ്റ്വീൻ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് കോൺസെപ്റ്റ് ലേണിംഗ്, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന സ്റ്റെപ്പ് ചെയ്ത് എന്നാണ് അല്ലെങ്കിൽ സ്റ്റേ ചെയ്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ബഹുമുഖ വിവേചനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, പിന്നെ വചന സഹചരത്വം അല്ലെങ്കിൽ വേർബൽ അസോസിയേഷൻ, തത്വ പഠനം പ്രിൻസിപ്പൽ ലേണിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ശ്രേണി പഠനം അല്ലെങ്കിൽ ചെയിനിങ്. ഏതാണ് വരിക? അദ്ദേഹത്തിൻ്റെ ആ ഒരു പിരമിഡ് പ്രകാരം, ആ പിരമിഡ് നിങ്ങൾ മനസ്സിലുണ്ട്, ആ പിരമിഡ് പ്രകാരം എട്ട് ശേഷമാണുള്ളത് അല്ലെ, എട്ട് ശേഷമാണുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് എന്താണ്? പ്രോബ്ലം സോൾവിംഗ് ആണ്, ഒന്ന് പ്രോബ്ലം സോൾവിംഗ് ആണ്. പിന്നെയോ രണ്ടാമത്തത് കോൺസെപ്റ്റ് ലേണിംഗ് ആണ്. ഓക്കെ, സംപ്രത്യയ പഠനം കോൺസെപ്റ്റ് ലേണിംഗ് ആണ്. അതിന് രണ്ടിനും ഇടയിൽ വരുന്നത് ഏത് എന്നാണ് ചോദ്യം? അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇടയിൽ വരുന്നത് വെച്ചാൽ ഒന്നേ ഉള്ളൂ, ആ ഒന്ന് ഏതെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് വരിക? ബഹുമുഖ വിവേചനമാണോ, വചന സാഹചര്യത്വമാണോ, തത്വ പഠനമാണോ, ശ്രേണി പഠനമാണോ? ആൻസർ സംശയം വേണ്ട. ഏതന്നെയാണ്? തത്വ പഠനം അഥവാ പ്രിൻസിപ്പൽ ലേണിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആണ് ആൻസർ കേട്ടോ, പ്രിൻസിപ്പൽ ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഇത് മലയാളത്തിൽ പഠിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലായ്പ്പോഴും മലയാളത്തിൽ തന്നെ ഓപ്ഷൻ വരണമെന്നില്ല, ഡയറക്റ്റ് പ്രിൻസിപ്പൽ ലേണിംഗ് എന്നുള്ളത് മലയാളത്തിൽ എഴുതിയിട്ടും വരാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വേണം കൂടെ കൃത്യമായിട്ട് പഠിച്ചു നോക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ഹയറാർക്കിയും സ്റ്റെപ്പൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് നോക്കണേ. ചിലപ്പോൾ ഇംഗ്ലീഷിലും മലയാളം തന്നെ, മലയാളത്തിലും ഇംഗ്ലീഷ് ഇല്ല, അതേ ടേം തന്നെ എഴുതി വരും. കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആരൊക്കെയാണെന്ന് മനസ്സിലുണ്ടല്ലോ, അത് പെട്ടെന്ന് കിട്ടി. അപ്പോൾ മനസ്സിലേക്ക് എത്താലോ. ഓപ്ഷൻ നോക്കിയേ, വേർത്തിയമർ, കൊഫ്ക, കേറ്റൽ, കൊഹ്ലർ. വേർത്തിയമർ, കൊഫ്ക, കേറ്റൽ, കൊഹ്ലർ. അപ്പോൾ ഇവരിൽ ആരാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളിൽ ഉൾപ്പെടാത്തത്? ഓക്കെ, ഉൾപ്പെടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്. ഓക്കെ, ഏതാണ് വരിക? വേർത്തിയമറാണോ, കൊഫ്കയാണോ, കേറ്റലാണോ, കൊഹ്ലറാണോ? ആരാണ്? കിട്ടിയല്ലോ. ഓക്കെ, ആരി ആൻസർ? ഓപ്ഷൻ ഏതാണ്? ബി ആണല്ലേ, കേറ്റലാണ്. കേറ്റലാണ് ഇതിൽ ഉൾപ്പെടാത്തത്. കാരണം കൊഹ്ലർ, കൊഫ്ക, വേർത്തിമർ അല്ല, നിങ്ങൾ ആ ഒരു പേര് അതേ ഓർഡർ തന്നെ ഒന്ന് പഠിച്ചു വെച്ചാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. എന്താണ് കൊഹ്ലർ? ഓക്കെ, കൊഹ്ലർ ഉണ്ട്, കൊഹ്ലർ, കൊഫ്ക. ഓക്കെ, കൊഫ്ക, കൊഹ്ലർ, കൊഫ്ക, വേർത്തിയമർ, 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 ഇതേ ഓർഡർ തന്നെ പഠിച്ചാൽ ഒരു ഫ്ലോ അങ്ങ് കിട്ടും. കൊഹ്ലർ, കൊഫ്ക, വേർത്തിയമർ, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. അതിൽ അന്തർദൃഷ്ടി പഠനം കൊണ്ടുവന്നത് ഇദ്ദേഹമാണെന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, കിട്ടിയല്ലോ. നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകുന്നു. കൗമാരകാലം താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലമാണെന്ന് പറഞ്ഞത് ആര്? എന്ന് വെച്ചാൽ അഡോൾസൻസ് ഇസ് എ പീരിയഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി, ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൗമാരകാലം താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലമാണെന്ന് പറഞ്ഞത് ടെമ്പററി ഇൻസാനിറ്റി. ഓപ്ഷൻസ് സ്റ്റാൻലി ഹൾ, ഹോളിംഗ് വേർത്ത്, സിഗ്മണ്ട് ഫ്രോയിഡ് ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. എന്ന് വെച്ചാൽ സ്റ്റാൻലി ഹളും ഹോളിംഗ് വേർത്തും രണ്ടുപേരും ഇത് തന്നെയാണ് പറഞ്ഞതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ ഏതാണ് വരിക? കൗമാരകാലം താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലമാണ് ടെമ്പററി ഇൻസാനിറ്റി, ഇസ് ദ പീരിയഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി. ഓക്കെ, എന്ന് വെച്ചത് ആരാണ്? കിട്ടിയോ? സ്റ്റാൻലി ഹളാണോ, ഹോളിംഗ് വേർത്ത് ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, അല്ല ഹോളിംഗ് വേർത്തും സ്റ്റാൻലി ഹളും ആണോ? ഓക്കെ, വരട്ടെ ആൻസർ. ടെമ്പററി ഇൻസാനിറ്റി.
Kaumaragalam is the period of, okay, a temporary insanity. Answer option B ആണ്ട്ടോ ഏതാണ് വരുവ Hollingworth ആണ് Hollingworth എന്നുള്ളാണ് கரெക്റ്റ് ആയിട്ടുള്ള ആൻസർ പഠിച്ചിട്ടുണ്ടാവല്ല Hollingworth ആണ് ഓക്കേ ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞതൊക്കെ ആരാണ് സ്റ്റാൻലി ഹൾ ആണെന്നുള്ള കാര്യങ്ങളും ഓർത്തിരിക്കുക ആൻഡർസൺ ഇസ് ദ പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ലേ ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലമാണ് കൗമാരം എന്ന് പറഞ്ഞത് സ്റ്റാൻലി ഹൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കേ ആൻഡർസൺ ഇസ് ദ പീരിയഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ് ഓക്കേ ക്ഷോഭത്തിന്റെ സ്പർദ്ധയുടെയും കാലമാണെന്നൊക്കെ പറഞ്ഞതും സ്റ്റാൻലി ഹൾ തന്നെയാണ് അത് രണ്ടും പറഞ്ഞ സ്റ്റാൻലി ഹൾ ആണ് എന്നാൽ ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് ഹോളിങ്വർത്ത് ആണെന്നുള്ള കാര്യം ഓർക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം ഏതെന്നാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻ നോക്കിയേ ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കൽ ഓക്കെ കൺസെപ്റ്റ് എന്താണോ അതിനെ ഡീപ്പായിട്ട് കൃത്യമായിട്ട് വൈഡായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും പിന്നെ അന്തർദൃഷ്ടിയ പഠനത്തെ പ്രോത്സാഹിപ്പിക്കൽ അല്ലേ ഇൻസൈറ്റ് ലേണിംഗ് അതിനെ പ്രോത്സാഹിപ്പിക്കൽ നെക്സ്റ്റ് പ്രശ്നാപഗ്രഥനത്തിന് സഹായിക്കൽ ഓക്കെ പ്രശ്നം പ്രോബ്ലം അനാലിസിസ് ഉണ്ടല്ലോ അതിന് സഹായിക്കൽ ഹെൽപ്പ് ചെയ്യൽ പിന്നെ ആവർത്തനത്തിന് ഊന്നൽ നൽകൽ ഓക്കെ ആവർത്തന ഫോക്കസിങ് റിപ്പീറ്റേഷൻ ആവർത്തനത്തിന് ഊന്നൽ നൽകൽ ഇത്രയും കാര്യങ്ങളാണുള്ളത് അപ്പോൾ ഇതിൽ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് പറയും ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കലാണോ അന്തർദൃഷ്ടിയ പഠനത്തെ പ്രോത്സാഹിപ്പിക്കലാണോ പ്രശ്നാപഗ്രഥനത്തിന് സഹായിക്കലാണോ അല്ല ആവർത്തനത്തിന് ഊന്നൽ നൽകലാണോ ഏതാണ് വരുവ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ടീച്ചർ ആൻസർ ഓപ്ഷൻ എ ആണോ അല്ല ഓപ്ഷൻ ഓക്കെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആവർത്തനത്തിന് ഊന്നൽ നൽകലെന്നാണ് അത് ചെയ്യാൻ പാടില്ല ക്ലാസ്സിന് അനുവർത്തിക്കാത്ത ഒരു സമീപനം ബാക്കിയൊക്കെ ആശയത്തെ സമഗ്രതയാണല്ലോ പഠിച്ചത് അല്ലേ ഓൾ ഈസ് ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്നാണ് പറഞ്ഞത് അതായത് സമഗ്രതയ്ക്കാണ് ഇമ്പോർട്ടൻസ് ഓക്കെ അത് വരുന്നതാണ് അന്തർദൃഷ്ടി പഠനം ഓക്കെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണല്ലോ ഇതിൻ്റെ മെയിൻ പിന്നെ പ്രശ്നാപഗ്രഥനത്തിന് സഹായിക്കുക അതൊക്കെ വരുന്നതാണ് ആവർത്തനത്തിന് ഊന്നൽ നൽകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സിദ്ധാന്തപ്രകാരം വരുന്നതല്ല അടുത്ത ക്വസ്റ്റ്യൻ ഗാഗ്നയുടെ പഠന ശ്രേണിയിലെ ഏറ്റവും സോറി ഗാഗ്നയുടെ പഠനശ്രേണിയിലെ എട്ട് ഘട്ടങ്ങളിൽ ഏറ്റവും ഉയർന്ന തലം ഏത് ഓക്കെ ഗാഗ്നയുടെ പഠനശ്രേണിയിലെ എട്ട് ഘട്ടങ്ങളിൽ ഏറ്റവും ഉയർന്ന തലം ഏത് എന്നാണ് ചോദ്യം ഇവിടെയുള്ളത് ഏതാണ് അദ്ദേഹത്തിൻ്റെ പഠനശ്രേണിയിൽ എട്ട് ഘട്ടങ്ങളുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ പറഞ്ഞു തന്നു അപ്പോൾ അതിൽ ഏറ്റവും ഉയർന്നത് ഏത് തലം എന്നാണ് ചോദ്യം നോക്കാം സിഗ്നൽ ലേണിംഗ് അല്ലെങ്കിൽ സംതാ പഠനം പിന്നെയോ വേർബൽ അസോസിയേഷൻ വചന സഹചരിത്വം പ്രശ്ന പരിഹരണം പ്രോബ്ലം സോൾവിങ് ആൻഡ് ഓപ്ഷൻ ഡി പ്രിൻസിപ്പൽ ലേണിംഗ് അല്ലെങ്കിൽ തത്വ പഠനം ഇതിൽ ഏറ്റവും ഉയർന്ന തലം ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ ഇതിൽ ചില ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഈ ഹയറാർക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ കാരണം ഇതിങ്ങനെയുള്ളൊരു ഷേപ്പ് ഒരു പിരമിഡിൻ്റെ ഷേപ്പാണ് അപ്പോൾ ഇതിൽ ഉയർന്ന തലം എന്ന് വെച്ചാൽ എട്ടെണ്ണുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ കുഴപ്പമില്ല എട്ടെണ്ണുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഉയർന്ന തലം എന്ന് വെച്ചാൽ ചില ആൾ കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നതാണ് ഇവിടെ ഇതന്നെയാണ് ഉയർന്നത് തന്നെയാണ് ചിന്തിക്കുക പക്ഷേ ചില ആൾക്ക് സംശയം വരുന്നുണ്ട് ഹയറാർക്കിയിൽ ഇവിടെ താഴെയുള്ളതാണോ ടോപ്പ് ഉയർന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആദ്യത്തെ എന്താണ് ഉയർന്നത് അല്ലെങ്കിൽ ടോപ്പിലുള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ഹയറാർക്കി പ്രകാരം ശ്രദ്ധിക്കുക ടോപ്പിൽ ഉയർന്നതാണെന്ന് വെച്ചാൽ ഇവിടെ ഇല്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ടോപ്പിൽ തന്നെയാണ് ചോദിക്കുന്നത് ഓക്കെ കിട്ടിയില്ലേ അടിസ്ഥാനം ഏത് ചോദിച്ചാൽ ഇതാണ് താനം ഏറ്റവും താഴെ ഏതായാലും ഓക്കെ നമ്മൾ അതിലൊരു കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല നമ്മുടെ മാസ്റ്ററുടെ തിയറിയിലൊക്കെ ഇങ്ങനെ ഉയർന്നതും താഴെന്നൊക്കെ വരാറുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതുപോലെ ഇൻ ബിറ്റ്വീനൊക്കെ ചോദ്യം വരുന്നു ഒട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല അതൊക്കെ വരുന്ന ടൈപ്പാണ് ആൻസർ തന്നെ ഒരു ഏറ്റവും ടോപ്പിലാണ് അത് നിങ്ങൾക്ക് അറിയാലോ ഏറ്റവും ടോപ്പിൽ അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഏതാണ് പറയുന്നത് പറഞ്ഞു ഏതാണ് പ്രിൻസിപ്പൽ ലേണിംഗ് ആണോ പ്രോബ്ലം സോൾവിങ് ആണോ വേർബൽ അസോസിയേഷൻ ആണോ സിഗ്നൽ ലേണിംഗ് ആണോ ഏതാണ് ഒരു ഡൗട്ടും വേണ്ട ഓപ്ഷൻ സി ആണ് കേട്ടോ പ്രോബ്ലം സോൾവിങ് ആണ് അല്ലേ കുട്ടിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഏഴ് സ്റ്റേജും കഴിഞ്ഞ് അവസാനമാണ് പ്രോബ്ലം സോൾവിങ്ങിലേക്ക് എത്തുന്നത് ആ ഒരു ഇതിലേക്ക് എത്തുന്നത് അല്ലേ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ആര് പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച മീൻസ് ഇൻസൈറ്റ് ഓക്കെ നമ്മുടെ ആ ഒരു ഉൾക്കാഴ്ച അതിലൂടെയാണ് പഠനം നടക്കുന്നതെന്ന് സിദ്ധാന്തിച്ചത് ആര് അല്ലേ ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ചിമ്പാൻസി അല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആ പെട്ടി പല ബോക്സൊക്കെ വെച്ചിട്ട് ഹൈറ്റൊക്കെ കൂട്ടുന്നൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടാവും അപ്പോൾ എല്ലാ തിയറിയുമായി ബന്ധപ്പെട്ട ആ ഒരു അവിടെ നടന്ന എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞതാണ് ഓപ്ഷൻ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം ബിഹേവിയറിസം കോഗ്നേറ്റീവ് ബിഹേവിയറിസം ഇതിലാരാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി പിന്നെയോ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം അല്ലേ സോഷ്യൽ കോഗ്നേറ്റീവ് കൺസ്ട്രക്റ്റീവിസം പിന്നെയോ ബിഹേവിയറിസം കോഗ്നേറ്റീവ് ബിഹേവിയറിസം ഏതാണ് വരുവ ഇൻസൈറ്റ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലുണ്ട് അല്ലെ ഇൻസൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം ഏതാണ് ഒരു സംശയം വേണ്ട ഗസ്റ്റാൾട്ടാണ് ഓക്കെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് യു പി എസ് ഒക്കെ വന്നെയാണ് കിട്ടിയല്ലോ അപ്പോൾ ഈ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഗസ്റ്റാൾട്ട് സിദ്ധാന്ത പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രത്യക്ഷണ നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അല്ലെ ഗസ്റ്റാൾട്ട് സൈക്കോളജി തിയറി നമ്മൾ മനസ്സിലുണ്ട് അപ്പോൾ അതിൽ അത് പ്രകാരം ഈ തന്ന നാലെണ്ണത്തിൽ പ്രത്യക്ഷണ നിയമം അല്ലെങ്കിൽ ലോസ് ഓഫ് പെർസെപ്ഷൻ അല്ലേ ലോസ് ഓഫ് പെർസെപ്ഷൻ അതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം ഏതാണ് അപ്പോൾ ഒന്ന് നോക്കണ്ട അതിനെക്കുറിച്ച് ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആ ലോനെ കോമൺ ആയിട്ട് പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ എന്താണ്
ലോയിൽ കോമൺ ആയിട്ട് പറയുന്ന പേര് എന്ന് പറയുന്നത് ലോസ് ഓഫ് പെർസെപ്ഷൻ എന്നാണ് പറയുക. അതിൽ കുറച്ച് ലോസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്ത ഏതെന്നാണ് ഓപ്ഷൻ നോക്കുക. ലോ ഓഫ് ക്ലോഷർ സമ്പൂർണ്ണ നിയമം, ലോ ഓഫ് കണ്ടിന്യൂറ്റി തുടർച്ചാ നിയമം, പിന്നെ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി രണ്ടും ഉൾപ്പെടുന്നില്ല അല്ലേ. ഓപ്ഷൻ സി നൺ ഓഫ് ദീസ്, സോറി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇവയിലില്ല, ആൻസർ ഇതിലില്ല. ഏതാണ് വരിക ആൻസർ, ഏതാണ് വരിക, ലോ ഓഫ് ക്ലോഷർ ആണോ ലോ ഓഫ് കണ്ടിന്യൂറ്റി ആണോ? അപ്പോൾ ഇത് രണ്ടും ആണോ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ ഓപ്ഷൻ സി വരും, ഇനി അതല്ലെങ്കിൽ ഓപ്ഷൻ ഡിയിലേക്ക് വരും, അല്ലെങ്കിൽ എയോ ബിയോ. ഏതാണ് ആൻസർ? എ ആണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? പെട്ടെന്ന് ലോസ് ഓഫ് പെർസെപ്ഷനിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും, ആകെ മൊത്തം പ്രശ്നമാവും. ശ്രദ്ധിക്കുക, ലോ ഓഫ് ക്ലോഷർ ആണ് ആൻസർ ആണോ അല്ല. അപ്പോൾ ലോ ഓഫ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ, ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ആ കണ്ടിന്യൂറ്റി ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്ന ക്ലോഷർ എന്ന് വെച്ചാൽ ഇങ്ങനെ അല്ലെ, ഈ ടൈപ്പൊക്കെ ചിത്രം ഓർമ്മയുണ്ടാവും. ഇത് രണ്ടുപേരും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് അന്നേരം ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ ആൻസർ ഇല്ല, ഓപ്ഷനിലൊന്നുമില്ല. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ് ആൻസർ കേട്ടോ, ഇതിലില്ല, ഓപ്ഷനിലില്ല സാധനം. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ചില ആളുകൾക്കൊക്കെ ഡൗട്ട് വരും, ഇത് രണ്ട് ഇനിയിപ്പോൾ ഇതിലാണോ ഇതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ച് കറക്കി വരും. അന്നപ്പം ഇതായിരിക്കുന്നതുകൊണ്ട് അങ്ങ് കുത്തും. അത് ശ്രദ്ധിക്കണം, നമ്മൾ എല്ലായ്പ്പോഴും ഇത് എന്താണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരണമെന്നൊന്നുമില്ല, ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനും വരാറുണ്ട്. റെഡി, അവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, അതുകൊണ്ട് ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് റിവിഷൻ സീരീസിൻ്റെ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ, ചെറിയ ചുരുക്കം ചില ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റൻസ് ആൻസറൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സെഷനൊക്കെ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും കൂടി ശ്രമിക്കുക. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് പഠിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇതുവരെയുള്ള റിവിഷൻ ടെസ്റ്റുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ